ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയ നമ്മുടെ വീഡിയോ എൽ ജി എസ് എക്സാം ട്യൂട്ടോറിയലിന്റെ നാലാം ഭാഗമാണ് ഇതിന്റെ മുൻപിട്ട മൂന്ന് വീഡിയോകളും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്നായി എടുത്ത് കാണാവുന്നതാണ് ഇല്ലെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ് ഇത് കൂടാതെ എൽ ജി എസ് എക്സാമിന് തയ്യാറെടുക്കാൻ പാട് സമയം പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ തന്നെ ചാനലിൽ എൽ ജി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസ് ധാരാളമുണ്ട് അത് എല്ലാം എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഞങ്ങൾ തുടർന്ന് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ ലഭിക്കാനായിട്ടാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഫം ഏതാണ് അറ്റ്ലസ് മോത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം ഏതാണ് അറ്റ്ലസ് മോത്താണ് അറ്റ്ലസ് സ്മൂത്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണ് അത് നമ്മുടെ കേരളത്തിലെ സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി അവിടെയാണ് ഈ നിശാശലഭം കാണപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടായ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് യിലെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി എന്നത് ഏത് തരം വനമാണ് ഇതൊരു ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് ഒന്നുകൂടി പറയാം ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭം അറ്റ്ലസ് മോത്താണ് ഇത് കാണപ്പെടുന്ന സ്ഥലം സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് സൈലന്റ് വാലിയിലെ സംരക്ഷിത മൃഗം ഏതാണ് സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി ഏത് തരം വനമാണ് ഇതൊരു ഉഷ്ണമേഖല നിത്യഹരിത വനമാണ് ഇനി യിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാട് ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കേരളത്തിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നതും കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അതും കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് കുട്ടനാടിന്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ചിരിക്കുന്ന ബണ്ടിന്റെ പേര് എന്താണ് തണ്ണീർമുക്കം ബണ്ട് കുട്ടനാടിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതിന് തടയാനായി നിർമ്മിച്ച ബണ്ട് ഏതാണ് തണ്ണീർമുക്കം ബണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുഖം വണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ് ഇനി കുട്ടനാട്ടിലെ ജലം ഉയരുമ്പോൾ അത് കടലിലേക്ക് ഒഴുക്കി കളയാനായി നിർമ്മിച്ച സ്പിൽവേ ഏതാണ് തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാടിലെ ജലം ഉയരുമ്പോൾ അത് കടലിലേക്ക് ഒഴുകിക്കളയാനായി നിർമ്മിച്ച സ്പിൽവേ ആണ് തോട്ടപ്പള്ളി സ്പിൽവേ ഒന്നുകൂടി പറയാം ഇന്ത്യയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് കേരളത്തിന്റെ നെല്ലറ കേരളത്തിന്റെ നെതർലൻഡ്സ് പമ്പയുടെ ദാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും കുട്ടനാടാണ് കുട്ടനാടിന്റെ സാഹിത്യകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി നിർമ്മിച്ച ബണ്ട് ഏതാണ് തണ്ണീർമുക്കം ബണ്ടാണ് ഈ തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കയലിലാണ് ഇനി ലാസ്റ്റ് കുട്ടനാട്ടിലെ ജലം ഉയരുമ്പോൾ അത് കടലിലേക്ക് ഒഴുക്കിക്കളയാനായി നിർമ്മിച്ച സ്പിൽവേയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തീവണ്ടിയുടെ പേര് എന്താണ് തേജസ് ഇന്ത്യയിലെ ആദ്യ പ്രൈവറ്റ് ട്രെയിനിന്റെ പേര് എന്താണ് തേജസ് എന്നാണ് ഇനി നെക്സ്റ്റ് പാരമ്പര്യതര ഊർജ സ്രോതസ്സിന് ഒരു ഉദാഹരണം സൗരോർജം പാരമ്പര്യതര ഊർജ സ്രോതസ്സിന് ഒരു ഉദാഹരണം എന്താണ് സൗരോർജമാണ് പാരമ്പര്യതര ഊർജ സ്രോതസ് എന്നാൽ എന്താണ് പുനരുപയോഗിക്കാൻ കഴിയുന്നത് അതായത് എത്ര ഉപയോഗിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ ഫോർ എക്സാമ്പിൾ കാറ്റ് ബയോഗ്യാസ് തിരമാല എക്സെട്ര ഇവയെല്ലാം എത്ര ഉപയോഗിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന ഊർജ സ്രോതസ്സുകളാണ് അപ്പോൾ ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളാണ് പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് അനർട്ട് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് അനർട്ട് അനർട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇനി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് പാരമ്പര്യ ഊർജം അതായത് ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ഇല്ലാതായി തീരുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജം ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ഇല്ലാതായി തീരുന്ന ഊർജമാണ് പാരമ്പര്യ ഊർജം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞത് പാരമ്പര്യതര ഊർജ സ്രോതസ്സാണ് അതാണ് എത്ര ഉപയോഗിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന ഊർജ സ്രോതസ്സുകൾ ഇപ്പോൾ പറഞ്ഞത് പാരമ്പര്യ ഊർജമാണ് അതായത് ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ഇല്ലാതായി തീരുന്ന ഊർജമാണ് പാരമ്പര്യ ഊർജം ഫോർ എക്സാമ്പിൾ പ്രകൃതി വാതകങ്ങൾ പെട്രോളിയം കൽക്കരി താപവൈദ്യുതി മുതലായവ പാരമ്പര്യതര ഊർജ സ്രോതസ്സിന് ഒരു ഉദാഹരണമാണ് സൗരോർജം എത്ര ഉപയോഗിച്ചാലും പിന്നെയും ഉണ്ടാകുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഫോർ എക്സാമ്പിൾ കാറ്റ് തിരമാല ബയോഗ്യാസ് എക്സെട്ര ഇനി പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ വികസിപ്പിച്ചെടുക്കുന്ന കേരളത്തിലെ സ്ഥാപനമാണ് അനേർട്ട് അനേർട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ദീർഘകാലത്തെ ഉപയോഗത്തിലൂടെ ഇല്ലാതായി തീരുന്ന ഊർജ്ജമാണ് പാരമ്പര്യ ഊർജം എക്സാമ്പിൾ പ്രകൃതിവാതകം പെട്രോളിയം കൽക്കരി താപവൈദ്യുതി എക്സെട്ര ഓക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയകളിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് പി എസ് സി എൽ ജി എസ്സിനും എൽ ഡി സിക്കും നിരന്തരം ചോദിച്ചു വരുന്നവയാണ് അതുകൊണ്ടാണ് ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏത് പേരിൽ അറിയപ്പെടുന്നു അതാണ് കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്ന പേരിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം ഇനി ദേശീയ കരസേന ദിനം എന്നാണ് ജനുവരി പതിനഞ്ച് ദേശീയ കരസേനാ ദിനം എന്നാണ് ജനുവരി പതിനഞ്ചാണ് ദേശീയ വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ട് ദേശീയ വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ടാണ് ദേശീയ നാവികസേനാ ദിനം ഡിസംബർ നാലാണ് അപ്പോൾ ഈ മൂന്ന് സേനകളുടെയും ദേശീയ ദിനം എന്നാണെന്ന് ഒന്നുകൂടി പറയാം ദേശീയ കരസേനാ ദിനം ജനുവരി പതിനഞ്ച് ദേശീയ വ്യോമസേനാ ദിനം ഒക്ടോബർ എട്ട് ദേശീയ നാവിക ദിനം ഡിസംബർ നാല് ഇനി ആസിഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ആസിഡ് ഏതാണ് അസറ്റിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ആണ് സൾഫ്യൂറിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയക്ക് പറയുന്ന പേരാണ് സമ്പർക്ക പ്രക്രിയ അഥവാ കോണ്ടാക്ട് പ്രോസസ് നെക്സ്റ്റ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് അതാണ് വിവരാവകാശ നിയമം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം ഇത് നിലവിൽ വന്ന വർഷവും ഇതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും നമ്മുടെ മുൻ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ചിത്രകാരനായ മുഗൾ ചക്രവർത്തി ആരാണ് ജഹാംഗീർ ചിത്രകാരനായ മുഗൾ ചക്രവർത്തി ആരാണ് ജഹാംഗീർ ആണ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ് നന്ദലാൽ ബോസ് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരാണ് നന്ദലാൽ ബോസ് ആണ് ഇനി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ് വിൻസെന്റ് വാൻഗോഗ് പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ഫേമസ് ആയിട്ടുള്ള ചിത്രം വരച്ചത് വിൻസെന്റ് വാൻഗോഗാണ് മൊണാലിസ അന്ത്യത്താഴം എന്നീ ചിത്രങ്ങൾ വരച്ചത് ലിയനാഡോ ഡാവിൻഷിയാണ് മൊണാലിസ അന്ത്യത്താഴം എന്നീ ചിത്രങ്ങൾ വരച്ചത് ലിയനാഡോ ഡാവിൻഷി ഗൂർണിക്ക എന്ന പെയിന്റിംഗ് വരച്ചത് പാബ്ലോ പിക്കാസോയാണ് ഹംസോം ദമേന്തിയും വരച്ചത് രാജ രവിവർമ്മയാണ് ക്രിസ്തുവും ലാസറും എന്ന പെയിന്റിംഗ്സ് വരച്ചത് കെ സി എസ് ാണ് പിയാത്ത ശില്പം തയ്യാറാക്കിയവർ മൈക്കൽ ആഞ്ചലോയാണ് പിയാത്ത ശില്പം മൈക്കൽ ആഞ്ചലോ മലമ്പുഴയിലെ യക്ഷി ശില്പം തയ്യാറാക്കിയവർ കാനായി കുഞ്ഞുരാമനാണ് മലമ്പുഴയിലെ യക്ഷി ശില്പം തയ്യാറാക്കിയ കാനായി കുഞ്ഞുരാമനാണ് ഒന്നുകൂടി പറയാം ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് ആണ് ഇനി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന പെയിന്റിങ്സ് വരച്ചത് വിൻസെന്റ് വാൻഗോക് മൊണാലിസ അന്ത്യത്താഴം എന്നീ പെയിന്റിങ്സ് വരച്ചത് ലിയനാഡോ ഡാവിഞ്ചി ഗൂർണിക്ക പാബ്ലോ പിക്കാസോ ഹംസവും ദൈന്തിയും രാജ രവിവർമ്മ ക്രിസ്തുവും ലാസറും കെ സി എസ് പണിക്കർ പിയാത്ത ശില്പം തയ്യാറാക്കിയ മൈക്കൽ ആഞ്ചലോ മലമ്പുഴയിലെ യക്ഷ ശില്പം തയ്യാറാക്കി കാനായി കുഞ്ഞിരാമൻ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് കെ എം മുൻഷി വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് കെ എം മുൻഷിയാണ് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വന സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയനായ നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ച വ്യക്തി കെ എം മുൻഷിയാണ് ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് വന സംരക്ഷണം ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ ശ്രദ്ധേയനായ നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ ഇനി നെക്സ്റ്റ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് യേശുക്രിസ്തുവിനെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ആരെയാണ് യേശുക്രിസ്തുവിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് പൊളി ക്വസ്റ്റ്യൻസ് ഒന്നും തെറ്റിപ്പോകരുത് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശുക്രിസ്തുവിനെയാണ് എന്നാൽ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഇനി നെക്സ്റ്റ് തീർത്ഥാടകരിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഹുയാൻ സാങ് ആണ് സഞ്ചാരികളിൽ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് മാർക്കോ പോളോയാണ് തീർത്ഥാടകരിൽ രാജകുമാരൻ ഹുയൻസാങ് സഞ്ചാരികളിൽ രാജകുമാരൻ മാർക്കോ പോളോ ഇനി നെക്സ്റ്റ് രണ്ട് പ്രധാനപ്പെട്ട വർഷമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു ജി സി നിലവിൽ വന്ന വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് യു ജി സി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇനി നെക്സ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയാണ് ഏറ്റവും കൂടുതൽ ദൂരം കിഴക്കോട്ട് ഒഴുകുന്നത് ഇനി ഏറ്റവും കൂടുതൽ ദൂരം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ് അത് നർമ്മദയാണ് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി സർദാർ സരോവർ അണക്കെട്ട് ഈ നർമ്മദാ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദാ നദിയുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ട സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തി മേധ പട്കർ ആണ് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം കിഴക്കോട്ട് ഒഴുകുന്ന നദി ഗംഗയാണ് ഗംഗയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഇനി ഏറ്റവും കൂടുതൽ ദൂരം പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദയാണ് അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഗംഗയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദയുമാണ് ഇങ്ങനെ റിലേറ്റ് ചെയ്തു വേണം ക്വസ്റ്റ്യൻസ് പഠിക്കുവാനായിട്ട് അപ്പോൾ നർമ്മദ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് ഇനി നർമ്മദ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് അപ്പോൾ നർമ്മദ നദിയുടെ സംരക്ഷണത്തിനായി രൂപം കൊണ്ട സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ് അപ്പോൾ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മേധ പട്കർ ഇതും സ്ഥിരമായിട്ട് പി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമന്ത്രി ചാൻസലർ ആയിട്ടുള്ള സർവകലാശാല ഏതാണ് അതാണ് വിശ്വഭാരതി സർവകലാശാല പ്രധാനമന്ത്രി ആയിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല അതായത് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനാണ് പിൽക്കാലത്ത് വിശ്വഭാരതി സർവകലാശാലയായി തീർന്നത് അതായത് പഴയ ശാന്തി നികേതൻ തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വഭാരതി സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ സർവകലാശാല ഏതാണ് തക്ഷശില ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ അതായത് പഴയ സർവകലാശാലയാണ് തക്ഷശില തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് അപ്പോൾ തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലമാണ് പാകിസ്ഥാനിലെ റാവൽപിണ്ടി നളന്ദയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലമാണ് ബീഹാറിലെ പട്ന നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലം ബീഹാറിലെ പട്നയാണ് തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയാണ് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആചാര്യ പദവിയിലെത്തിയ വിദേശ സഞ്ചാരി ആരാണ് ഫാഹിയൻ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ആചാര്യ പദവിയിലെത്തിയ വിദേശ സഞ്ചാരി ആരാണ് ഫാഹിയാനാണ് ഇനി നളന്ദ സർവകലാശാല പുനർനിർമ്മിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് എ പി ജെ അബ്ദുൽ കലാം നളന്ദ സർവകലാശാല പുനർനിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എ പി ജെ അബ്ദുൾകലാം ആണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ ശാലയാണ് ഒന്നുകൂടി പറയാം പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനാണ് ഇപ്പോഴത്തെ വിശ്വഭാരതി സർവകലാശാല ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ സർവകലാശാലയാണ് തക്ഷശില തക്ഷശിലയുടെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് എന്നാൽ നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്നത് ബീഹാറിലെ പട്നയിലാണ് നളന്ത യൂണിവേഴ്സിറ്റിയുടെ ആചാര്യ പദവിയിലെത്തിയ വിദേശ സഞ്ചാരി ആരാണ് ഫാഹിയാൻ നളന്ദ സർവകലാശാല പുനർനിർമ്മിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച രാഷ്ട്രപതി ആരാണ് എ പി ജെ അബ്ദുൽ കലാമാണ് ദക്ഷിണ നളന്ദ എന്നറിയപ്പെടുന്നത് കാന്തല്ലൂർ ശാലയാണ് ഇനി നെക്സ്റ്റ് കർത്തീയം എന്നറിയപ്പെടുന്നത് എന്താണ് ലഡ് കർത്തീയം എന്നറിയപ്പെടുന്നത് എന്താണ് ലഡാണ് ലഡിന്റെ ഐര് എന്താണ് ഗലീന ലഡിന്റെ അയിരാണ് ഗലീന ഇരുമ്പിന്റെ അയിര് ആണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിന്റെ അയാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അലൂമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് റിപ്പീറ്റഡ് ചോദിക്കുന്ന ഒരു പി എസ് സിയുടെ ക്വസ്റ്റിൻ ആണ് അലൂമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് ചെമ്പിന്റെ അയിര് മാലക്കൈറ്റ് ടൈറ്റാനിയത്തിന്റെ അയര് ഇൽമനൈറ്റ് തോറിയത്തിന്റെ അയരാണ് മോണോസൈറ്റ് ഒന്നുകൂടി പറയാം ലെഡിന്റെ അയര് ഗലീന ഇരുമ്പിന്റെ അയര് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അലൂമിനിയത്തിന്റെത് ബോക്സൈറ്റ് ചെമ്പ് ടൈറ്റാനിയം ഇൽമനൈറ്റ് തോറിയം മോണോസൈറ്റ് ഇനി നെക്സ്റ്റ് ആദ്യ ഫൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് ബ്രസീൽ ആദ്യ ഫൗമ ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ് അത് ബ്രസീലാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം എന്നാണ് ജൂൺ ട്വന്റി ഫസ്റ്റ് ആണ് ജൂൺ ഇരുപത്തി ഒന്നാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ്ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാവുന്നതാണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്